I have a dream that one day if we walk long enough, must necessarily lead us to unity Science is more than a body of knowledge. It's a way of thinking, a way of skeptically interrogating the universe with a fine understanding of human fallibility. Long years. we we made a trip with destiny, and now the time comes when we shall redeem our pledge. പരിചിത മുഖങ്ങൾ സദസ്സിൽ തീരെ നിങ്ങൾക്ക് ഞാനൊരു പുതുമുഖമായിരിക്കാം എൻ്റെ പേര് സി വി സുരേഷ് അരുമാനൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാള അധ്യാപകനാണ് നെല്ലിമൂട് ഗ്രന്ഥശാലയുമായി ബന്ധപ്പെട്ട് വല്ലപ്പോഴുമൊക്കെ സാഹിത്യ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നതിൻ്റെ ഒരു പരിചയത്തിലായിരിക്കാം പൂതങ്കോട് ശ്രീകുമാർ സാർ എന്നെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു ക്ഷണിക്കാൻ ധൈര്യപ്പെട്ടത് എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു കേരള പിറവി കഴിഞ്ഞ് ആറ് പതിറ്റാണ്ട് പിന്നിടുന്നു ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രദേശമാണ് കേരളം എന്ന് ഇന്ന് ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ പറച്ചിലിന് പിൻബലം ഏകിയ ചിന്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ പ്രസ്ഥാനമാണ് യുക്വാദി പ്രസ്ഥാനം അനേകം പ്രസ്ഥാനങ്ങളുടെയും മനുഷ്യരുടെയും ഒക്കെ അധ്വാന ഫലമാണ് പക്ഷേ ആ കൂട്ടത്തിൽ ഏറ്റവുമധികം എടുത്തു പറയേണ്ട കേരളത്തിൻ്റെ സവിശേഷതയായി ആരെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന സവിശേഷതകളിൽ മനുഷ്യൻ എന്ന പദത്തെ മുൻനിർത്തി പറയാൻ അതിനുള്ള ബലം തലമുറകൾക്ക് സമ്മാനിച്ചത് യുക്തിവാദി പ്രസ്ഥാനമാണ് എന്ന് സത്യസന്ധമായി പറയാനാവും അയ്യപ്പന്മാഷിൻ്റെതും അതിനു മുമ്പേ ഗുരുദേവൻ്റെയും ഒക്കെ ഒരുപാട് വാക്കുകളിലും പ്രവൃത്തികളിലും നിറഞ്ഞു നിന്ന യുക്തിയെ കാലാനുസൃതമായി വികസിപ്പിച്ചുകൊണ്ടാണ് സമൂഹത്തിലെ നിരവധി പ്രവർത്തനങ്ങളിൽ അതുമാതിരി ഇടപെട്ടുകൊണ്ടാണ് യുക്തിവാദി പ്രസ്ഥാനം നാളിതുവരെ നിലനിന്ന് പോകുന്നതെന്ന് ഈ സമൂഹത്തെയും ഇവിടുത്തെ ജനവിഭാഗങ്ങളെയുമൊക്കെ അല്പം മാറി നിന്ന് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും ആ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ഒരു ലഘുവായ പ്രബന്ധം ഒരുപാട് ചിന്തിക്കുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് പുതുമില്ലാത്തതായി തോന്നിയേക്കാമെങ്കിലും ഒരു വിഷയം വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരണം എന്നാഗ്രഹിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നത് മലയാളിയുടെ യുക്തിരഹിത ജീവിതം കാരണങ്ങളും കാഴ്ചപ്പാടുകളുമെന്നാണ് നീ തന്നിട്ടുള്ള വിഷയം ഈ വസ്തുതകൾക്ക് അഭിപ്രായ രൂപീകരണത്തിൽ കേവലമായ വിശ്വാസ പ്രമാണങ്ങളുടെ അത്ര പോലും സ്വാധീനം ചെലുത്താനാകാത്ത ഒരു വർത്തമാനകാലത്താണ് നമ്മൾ മലയാളിയുടെ യുക്തിരഹിത ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അതിന് നമ്മൾ സത്യാനന്തര കാലം എന്നൊക്കെയാണ് പുതിയ കാലത്ത് അത്തരം ഒരവസ്ഥയെ വിശേഷിപ്പിക്കാറുള്ളത് പോസ്റ്റ് ട്രൂത്ത് എന്ന സാമൂഹിക ചിന്തകരൊക്കെ പലപ്പോഴും പറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ അടുത്തിടെ ഒരുപാട് പേര് വായിക്കാൻ പ്രേരിപ്പിച്ചങ്ങനെ വായിച്ചൊരു പുസ്തകമാണ് യുവാൽ നോവാഹരീടെ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ മൂന്ന് പ്രധാന പുസ്തകങ്ങളുണ്ട് അതിൽ ട്വൻറ്റി വൺ ലെസൺസ് ഫോർ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി എന്ന പുസ്തകം വർത്തമാനകാലത്തെ നിരവധി വിഷയങ്ങളെ വളരെ വസ്തുനിഷ്ഠമായി ചർച്ച ചെയ്യുന്ന പുസ്തകമാണ് അതിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാം പേജിൽ കൃത്യമായി പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന ആശയത്തെയും യുക്തി എന്ന കാര്യത്തെയും ഒക്കെ അദ്ദേഹം സത്യസന്ധമായി വിശദീകരിക്കുന്നുണ്ട് വിവരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്ത് പറയേണ്ടുന്ന ഒരു ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് ഓർത്തുകൊണ്ട് തന്നെയാണ് വ്യക്തികളോ ജനക്കൂട്ടമോ മാത്രമല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുൻനിർത്തി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേവല വിശ്വാസ പ്രമാണങ്ങളെ മുൻനിർത്തി തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളാണെങ്കിൽ നമുക്കൊരു വരെ സഹിക്കാം പക്ഷേ ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണുകളായ മിക്ക മേഖലകളിലും ആൾക്കൂട്ടത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ നടന്ന സെഷൻ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാകാമെന്നാണ് എൻ്റെ ധാരണ ജല്ലിക്കെട്ട് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കണം അപ്പോൾ ആൾക്കൂട്ടം പറയുന്നതിനനുസരിച്ചാണ് നമ്മളെ ജുഡീഷ്യറി പ്രവർത്തിക്കേണ്ടത് നിയമനിർമ്മാണ സഭകൾ പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല ആ അവസ്ഥയുടെ ഗതികേടുകളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് വാസ്തവം കൂടുതൽ പറയാൻ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസം ഉചിതമല്ല എന്ന് തന്നെ വിചാരിക്കുന്നു ഈ വിഷയം ഇങ്ങനെ അവതരിപ്പിക്കാനായിട്ട് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയൊരു ചോദ്യമുണ്ട് ഈ മലയാളി എന്നെങ്കിലും യുക്തിഭദ്രമായ ഒരു ജീവിതം നയിച്ചിട്ടുള്ള ഒരു ജനതയാണോ അപ്പോൾ നിങ്ങൾ തിരിച്ചു ചോദിച്ചേക്കും വേറെ ഏതെങ്കിലും രാജ്യത്തെന്നൊക്കെ ഉണ്ട് ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ബോധ നവീകരണമൊക്കെ ഉണ്ടായ ശേഷം ഇതുമാതിരി ഒന്നുള്ള കുഴപ്പത്തിലൊന്നുമല്ല നേരിട്ടൊക്കെ അനുഭവപ്പെട്ടതാണ് മലയാളി ഏതെങ്കിലും കാലത്ത് യുക്തിഭദ്ര ജീവിതം നയിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെ ഉത്തരം പറയാം പൊതുവെ വളരെ ചെറിയൊരു കാലയളവ് മാത്രമാണ് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുക ഏതാനും ദശകങ്ങൾ ഒരു അറുപതുകൾ എഴുപതുകൾ എൺപതുകൾ വരെ രണ്ടോ മൂന്നോ ദശകങ്ങളുടെ ഒരു കാര്യം ഒരു വെറും ഒരു പച്ചപ്പ് മലയാളിയിൽ കേരള സമൂഹത്തിൽ കണ്ടത് മനുഷ്യന്ന് പറയുന്നത് ഒരു റാഷണൽ അനിമൽ ആണ് എന്നതിനപ്പുറം റാഷണലൈസിങ് അനിമൽ എന്ന് പറയുന്നതാണ് ശരി എന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ഒരവസ്ഥ നോക്കിയാൽ ഏത് കാര്യമെടുത്താലും മലയാളി അതിലൊരു യുക്തി കണ്ടെത്തും നമ്മൾ പറയും നമ്മുടേതാണ് എന്ന് പക്ഷേ ഭൂഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യർ അവരാദ്യം ഒരു വിശ്വാസത്തിലോ ഏതെങ്കിലും ഒരു പ്രമാണത്തിലോ അങ്ങ് അടിയുറച്ച് വിശ്വസിക്കുകയോ മറ്റോ ചെയ്താൽ അതിനെ വിശദീകരിക്കാൻ അവർ ചില യുക്തികളൊക്കെ കണ്ടെത്തും അപ്പോൾ യുക്തി എന്ന് പറയുന്നത് നമുക്ക് മാത്രം സ്വന്തമായിട്ട് പറയാവുന്ന പറയാവുന്നൊരു സാധനമല്ല അല്ലെങ്കിൽ യുക്തിവാദി പ്രസ്ഥാനത്തിനോ ആ പ്രസ്ഥാനത്തിൻ്റെ കൂട്ടി നിൽക്കുന്ന ആൾക്കോ മാത്രം പറയാവുന്നൊരു കാര്യമല്ല നമുക്ക് സ്വന്തമായിട്ടുള്ള സംഭവമല്ല ഇവരെല്ലാവരും ഓരോ യുക്തി കണ്ടെത്തും പക്ഷേ ഈ പറയുന്ന യുക്തിയിലെ അബദ്ധങ്ങളും ശാസ്ത്രീയത ഇല്ലായ്മയും ഒക്കെയാണ് നമ്മളെപ്പോഴുള്ള ആൾക്കാർ തിരിച്ചറിയുന്നതും ചൂണ്ടിക്കാണിക്കുന്നതും തിരുത്താൻ ശ്രമിക്കുന്നതും ഈ തിരുത്തൽ എളുപ്പമൊന്നും ഒരു സമൂഹത്തിൽ വ്യാപിച്ച് കിട്ടുക സാധ്യമല്ല അതുകൊണ്ടാണ് എല്ലാ കാലത്തും യുക്തിപദരമായി ചിന്തിക്കുന്നവരും ബുദ്ധിപരമായി ചിന്തിക്കുന്നവരുടെ കേണ്ണൻ എപ്പോഴും കുറവാണ് ന്യൂനപക്ഷമായിരിക്കും പക്ഷേ ആ ന്യൂനപക്ഷമാണ് പലപ്പോഴും ഭൂരിപക്ഷത്തിന് വഴികാട്ടിയാവുന്നത് എന്നത് മറ്റൊരു വലിയ സത്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും തീർച്ചയായിട്ടും ഒട്ടും കുറയുന്നില്ല എണ്ണത്തിലെ കുറവല്ല നമ്മൾ ഈ സമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്ന സത്യത്തിൻ്റെ ആ ഒരു കൊണ്ട് അത് തീർച്ചയായിട്ടും കാലത്ത് കാലത്ത് നിലനിർത്തുന്ന ഒരു ഘടകമായി മാറുക തന്നെ ചെയ്യും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പോലുള്ള പ്രസ്ഥാനങ്ങളുടെ യുക്തിവാദി പ്രസ്ഥാനം പോലുള്ള പ്രസ്ഥാനങ്ങളും അല്ലെ നിൽക്കുന്ന മനുഷ്യരുടെയും ആ ഒരു ചരിത്രപരമായ ദൗത്യമുണ്ടല്ലോ ആ ദൗത്യം ഇന്നും എന്നും പ്രധാനപ്പെട്ടതാണ് അതിൽ ഉറച്ചു നിൽക്കുക തന്നെ വേണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് മലയാളിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഈ മൂന്ന് ദശകങ്ങളിൽ മാത്രമാണ് ഈ മൂന്ന് ദശകങ്ങൾക്കകത്താണ് പലപ്പോഴും അന്ധവിശ്വാസങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ മതപരതയുടെ ഒരു എന്തുവാണ് സ്വാധീനം കുറച്ച് കുറഞ്ഞു കാണുന്നത് ആ സമയത്താണ് നിർമാല്യം പോലുള്ള സിനിമകളൊക്കെ ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോഴത് സാധ്യമല്ലാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ആ ഒരു ഉണർവ് വാസ്തവത്തിൽ ഫ്യൂച്ചറോളജിസ്റ്റുകളൊക്കെ പലപ്പോഴും പ്രതീക്ഷിച്ചത് നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെയൊക്കെ പുരോഗതി കൊണ്ട് സമൂഹം കുറച്ചുകൂടി ഭദ്രമായി ചിന്തിക്കുമെന്നും ഒരു യുക്തി സഹിത സമൂഹമായി മാറും എന്നൊക്കെയാണ് പക്ഷേ വിധി വിധിവൈപരിധ്യം കൊണ്ട് നമ്മൾ നേരെ തിരിച്ചു വന്നൊരു കാഴ്ചയാണ് കാണുന്നത് ഞാൻ വളരെ ചുരുക്കം വാക്കുകളിൽ രണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവതരിപ്പിക്കാതായിരിക്കും ഒന്ന് വർത്തമാനകാല യുക്തിരഹിത ജീവിതത്തിലെ കേരള കാഴ്ചകളെ നമുക്കെല്ലാം അറിയാവുന്ന ചില കേരള കാഴ്ചകളെ ഒന്ന് അടുക്കി പറയാൻ ശ്രമിക്കാം രണ്ട് എൻ്റെ ചിന്തയിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾക്കുള്ള കാരണങ്ങളെന്ത് എന്നതും കൂടി ഒരു ചർച്ചയ്ക്കായി നിങ്ങളുടെ മുന്നിൽ വയ്ക്കാം ഇതാ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം കുരിപ്പുഴ മാഷിൻ്റെ യക്ഷിയുടെ ചുരിദാർ എന്നൊരു പുസ്തകമുണ്ട് അതിലെ ഒരു കവിത ഇങ്ങനെയാണ് കമ്പ്യൂട്ടർ അണച്ച് മിക്സിയിൽ നിന്ന് പകർന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച പഴച്ചാർ നുണഞ്ഞ് യന്ത്രത്തിൽ തുന്നിയെടുത്ത കുപ്പായമിട്ട് ജീപ്പിൽ വന്നിറങ്ങിയ മതപ്രസംഗകൻ വൈദ്യുത വിളക്കിൻ്റെ ചോട്ടിൽ മൈക്കിനു പിന്നിൽ നിന്ന് ശാസ്ത്രത്തിനെതിരെ സംസാരിച്ചു തുടങ്ങി മതപ്രസംഗം എന്നാണ് ആ കവിതയ്ക്ക് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ശീർഷകം നമുക്ക് കമ്പ്യൂട്ടർ വേണം മിക്സി വേണം ഫ്രിഡ്ജ് വേണം സ്വീങ് മെഷീൻ വേണം ജീപ്പ് വേണം വൈദ്യുത വിളക്ക് വേണം മൈക്ക് വേണം പക്ഷേ ഇത്തരം ഇത്തരം സാധ്യതകളെല്ലാം മുൻനിർത്തിയിട്ട് അതിലൂടെ പ്രചരിപ്പിക്കുന്നതാവട്ടെ ശാസ്ത്രത്തിനെതിരെയുള്ള കാര്യങ്ങളുമാണ് ശാസ്ത്രവിരുദ്ധമായ സംസാരമാണ് ഇതാണ് പൊതുവെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അതുകൊണ്ടാണ് ഞാൻ ഈ കവിത തന്നെ സഹായത്തിനെടുത്തത് ഇന്നത്തെ കേരളത്തിൽ ഈ സർവമാന ശാസ്ത്രത്തിൻ്റെ സർവമാന കണ്ടുപിടുത്തങ്ങളും സാങ്കേതികവിദ്യയുടെ സാധ്യതകളും എല്ലാം ഉപയോഗപ്പെടുത്തുകയും അതേസമയം ശാസ്ത്രവിരുദ്ധതയും അതുമാതിരി അന്ധവിശ്വാസങ്ങളുടെ പ്രചരണവും ഒക്കെ ഈ ഒരു മാർഗത്തിലൂടെ സംഭവിക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യത്തിൻ്റെ ഒരു നാടായി കേരളം അത് പതിച്ചിരിക്കുന്നു വർത്തമാനകാല കേരളത്തിൻ്റെ ശരിയായ അവസ്ഥയാണ് ഈ വരികൾ അടയാളപ്പെടുത്തുന്നത് എന്നൊന്നുകൂടെ പറയേണ്ടതുണ്ട് എന്തൊക്കെയാ സാധ്യതകൾ നോക്കും കവടി നിരത്തിക്കൊണ്ടിരുന്ന ജ്യോതിഷി ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലാണ് എല്ലാ സാധനങ്ങളും അതിനകത്ത് വരും ഇവൻ പറയുന്ന ഗാ ഗു ഷു എല്ലാം അതിനകത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ജാതകം തന്നെ പുറത്തേക്ക് പ്രിൻ്റ് ഔട്ടായിട്ട് വരികയാണ് കാര്യം നമ്മളും പണ്ട് കുഞ്ഞ് കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴത്തേക്ക് വിചാരിച്ചൊരു കാര്യമുണ്ട് അച്ചടി മഷി പുരേണ്ട കാര്യങ്ങളെല്ലാം സത്യമാണ് എന്നുള്ളത് ഇന്നത്തെ തലമുറയുടെ വേറൊരു വിശ്വാസം ഈ എന്ത് കമ്പ്യൂട്ടർ പറയുന്നതെല്ലാം സത്യമാണ് എന്നുള്ളതാണ് ഈ ഒരു ധാരണയിലാണ് ഇത്തരം ധാരണകളെ മുതലെടുത്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ് പൊതുവേ കേരളീയ സമൂഹത്തിൽ കാണുന്നത് ആൾദൈവങ്ങളെ നോക്കൂ ആൾദൈവങ്ങൾക്കൊക്കെ സ്വന്തമായി ചാനലുകളുണ്ട് നമ്മൾ ഒരു കാലത്ത് ഇവാഞ്ചലിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ടെലിവാഞ്ചലിസത്തിൻ്റെ കാലമായിരിക്കുന്നു ഓരോ ചാനലുകളായിട്ട് ഞെക്കി നോക്കൂ ഓരോന്നിലും ഓരോരുത്തരുടെ ആശയങ്ങളെ അങ്ങ് പറഞ്ഞ് തകർക്കുകയാണ് അത് മാത്രം കാണുന്നവൻ ലോകം അത് മാത്രമാണെന്ന് ധരിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റൂ അതാണ് അവസ്ഥ ഇത് പിന്നീ സഹിക്കാം നമ്മൾ ഒരു പക്ഷേ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോവും അപകടം വരുന്ന അതല്ല നമ്മൾ വിചാരിക്കുന്നത് ഒരു പൊതുസമൂഹത്തിൻ്റെ സ്വരം കിട്ടുന്ന ഒരു ചാനലാണ് അല്ലെങ്കിൽ പത്രമാണ് അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു മാധ്യമമാണ് എന്നൊക്കെയുള്ള ധാരണ നമ്മൾ പടർത്തിക്കൊണ്ട് ചില മാധ്യമങ്ങൾ ഒളിച്ചു കടത്തുന്ന ചില ആയുധങ്ങളുണ്ട് അതാണ് സൂക്ഷിക്കാൻ കൂടുതലായിട്ട് സൂക്ഷിക്കാനുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ല നേരിട്ട് ഞങ്ങൾ ശരിക്കും ഈ ഇവാഞ്ചലിസം തന്നെ പ്രചരിപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് ചെയ്യുന്നത് നമുക്കത് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റുമ്പോൾ ഇതറിയാതെ നമ്മുടെ ചില ദൗർബല്യങ്ങൾക്കിടയിലൂടെ കടത്തിവിടുന്ന അന്ധവിശ്വാസങ്ങളെയും അതുമാതിരി പർട്ടിക്കുലർ ആയിട്ടുള്ള ചില ചിന്തകളെയും ഒക്കെ ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല സാധാരണ മനുഷ്യന് എളുപ്പമല്ല കണ്ടെത്താൻ പെട്ടെന്ന് അവരതിൻ്റെ കുരുക്കിൽ പെട്ട് പോകുന്നതും കാണാം ഞാൻ പേരെടുത്ത് പറയുന്നില്ല മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ ഇന്നിപ്പോൾ അത്തരം ചില അജണ്ടകൾ വെച്ചുകൊണ്ട് ആണ് എഴുത്തും പറച്ചിലും ഒക്കെ എന്നുള്ളത് തിരിച്ചറിയാൻ ഇവിടെ ഇരിക്കുന്ന സമൂഹത്തിന് തീർച്ചയായിട്ടും സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആരാധനാലയങ്ങളിലേക്ക് നോക്കൂ നമ്മൾ പണ്ടൊക്കെ തമാശക്ക് പറയാറുണ്ടായിരുന്നു പാളയത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ ഒരാൾ മുകളിൽ നിപ്പുണ്ട് അയാളെ ഒരു കമ്പി മുകളിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെന്ന് പറയാറുണ്ടായിരുന്നു മിന്നൽ രക്ഷാജാലകം വേണം അയാളെ രക്ഷിക്കാമെന്നു പറയുന്നത് ഇന്നിപ്പോൾ മിക്കവാറും എല്ലാ ദേവാലയങ്ങളിലും അത് ഏത് ആയാലും ശരി സി സി ടി വി എൽ ഇ ഡി എൽ ഇ ഡി ലൈറ്റുകൾ മൾട്ടിമീഡിയ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് ചെണ്ട കൊട്ടുന്നത് വരെ യന്ത്രമാണ് വലത്തും ലക്ഷം ദീപം തെളിയിക്കുന്നത് വൈദ്യുത വൈദ്യുതിയാണ് വൈദ്യുതി വിളക്കുകളാണ് കത്തിച്ചിരിക്കുന്നത് കിലോമീറ്ററുകളോളം ചുറ്റുപാട് നിരീക്ഷിച്ചുകൊണ്ട് ആ ഒരു എടുപ്പിന് എന്തുവാണ് സുരക്ഷയൊരുക്കുന്ന ക്യാമറകൾ ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തമാണ് ഇനി അവിടേക്ക് ആരെങ്കിലും രക്ഷയ്ക്കായി പോയി കഴിഞ്ഞാൽ അവരെ മൊത്തം തപ്പി നോക്കിയിട്ടാണ് മൊത്ത ശരീരവും തപ്പി നോക്കി മെറ്റൽ ഡിറ്റക്ടറിനകത്തൂടെ കടത്തിവിട്ടിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത് നിങ്ങൾ മൊബൈൽ ഫോണും കൊണ്ട് അങ്ങോട്ട് പോയാൽ സ്വിച്ച് ഓഫ് ചെയ്യണമെന്ന് എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുകയും ചെയ്യും ഇതാ അവസ്ഥ പക്ഷേ ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല നമ്മളതെല്ലാം അങ്ങോട്ട് മറക്കും ഈ മെഡിഫിക്സിൻ്റെ പരസ്യം പോലെയാണ് അതെല്ലാം മറന്നേക്കൂ എന്ന് പറഞ്ഞാൽ മലയാളി അതെല്ലാം മറന്നേക്കും ചില്ലറ സൗകര്യങ്ങളും ചില്ലറ സുഖങ്ങളും ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ അത് ഉരുട്ടിക്കൊണ്ട് ഇങ്ങനെ പണ്ട് ചെറിയ കുട്ടികൾ ഇങ്ങനെ ഒരു ഇത് ഉരുട്ടിക്കൊണ്ട് പോകത്തില്ലേ അതുമാതിരി ഇത്തരം കുഞ്ഞ് സുഖങ്ങളുടെ പിന്നാലെ പോകും അതാണ് ഇഷ്ടം അത്തരത്തിലൊരു സമൂഹമായി നമ്മൾ മാറിയിരിക്കുന്നതാണ് ഇത് ഇതിനെല്ലാം അപ്പുറത്തേക്കൊരു സാമൂഹ്യ വിരുദ്ധ സ്വഭാവമുള്ളൊരു സംഭവം അത് ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തമാണ് ഈ ഉച്ചഭാഷണികൾ എളുപ്പാങ്കാൽ തുടങ്ങുന്ന സംഭവം രാത്രിയോളം നീരാത്തത് എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളുണ്ടെങ്കിൽ പിന്നെ യാതൊരു നിവൃത്തിയും അവസ്ഥ അതിന് യാതൊരു എറ്റിക്കൊറ്റും അവിടെ ബാധകവുമല്ലാത്ത അവസ്ഥ പറയാൻ പോയി കഴിഞ്ഞാൽ സംഗതി വേറെയാവും അതുകൊണ്ട് അധികം പേരും എതിർക്കാതെ നിശബ്ദരായിരിക്കുന്ന പതിവാണ് ഇതാവസ്ഥ ഇനി വേറൊരു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില വാക്കുകളെല്ലായിടത്തും കാണും നമ്മളിപ്പോൾ നിരവധി ഫ്ലക്സുകളൊക്കെ അടിച്ച് ഇപ്പോൾ ഫ്ലക്സ് നിരോധനമായ അല്ലാതെയും ഒക്കെ വലിയ വലിയ ബോർഡുകളൊക്കെ ഉണ്ട് എല്ലായിടത്തും അതിലെ രണ്ട് പദങ്ങൾ കൂടിച്ചേരുന്നതിൽ ഉത്തരപദം ശുശ്രൂഷ എന്നാണ് നമ്മൾ ശുശ്രൂഷ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ട്രീറ്റ്മെൻറ്റിനാണ് വലിയൊരു ട്രീറ്റ്മെൻറ്റാണ് സത്യം പറഞ്ഞാൽ അത് ഇവൻ്റ് മാനേജ്മെൻറ്റ് ടീമിൻ്റെ പ്ലാനിങ്ങും തിരക്കഥയും അനുസരിച്ച് നടക്കുന്ന നാടകങ്ങൾ ഡോൾ ബി സൗണ്ട് സിസ്റ്റത്തിൻ്റെയും ഹൈ വോൾട്ടേജ് അന്തരീക്ഷ സൃഷ്ടിയുടെയും പശ്ചാത്തലത്തിൽ നടക്കുന്ന ശരിക്കും നാടകങ്ങളാണ് ഈ നാടകങ്ങളിൽ വീഴാനാണ് മലയാളിക്ക് ഇന്നിഷ്ടം പണ്ട് അമ്പത്താറിൽ ഈ മൂന്നും കൂട്ടി മുറുക്കി ചുവപ്പിച്ച് കേരളം ചുവന്ന കഥയൊക്കെ വിജയമാഷ് പറയുന്നുണ്ട് അങ്ങനെ ചുവന്നതിൻ്റെ പശ്ചാത്തലം തിരക്കി അമേരിക്കൻ ചാരന്മാർ കേരളത്തിൽ വന്നതിനെക്കുറിച്ചും ചിലയിടങ്ങളിലൊക്കെ എഴുതി കണ്ടിട്ടുണ്ട് അവരന്ന് കണ്ടെത്തിയത് എന്തുകൊണ്ട് കേരളം ഇങ്ങനെ ചുവന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിലൂടെ ശരിക്കും ഒളിവിലായിരുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ടിരുന്ന പാർട്ടി അങ്ങനെ അധികാരത്തിലെത്തിയെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയത് ഒരു കലാരൂപത്തിൻ്റെ പേരും കൂടെ പറഞ്ഞുള്ള റിപ്പോർട്ടിലാണ് അവരന്ന് പറഞ്ഞ കലാരൂപം നാടകം എന്നായിരുന്നു കെ പി എസ് സി എന്ന ട്രൂപ്പിനെ കുറിച്ചും അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് അത്തരത്തിൽ നാടകം മാറ്റിത്തീർത്ത ഒരു നവോത്ഥാന കേരളത്തെയാണ് ഇന്നിപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആകെ തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുന്നത് ഇന്ന് വേറൊരു നാടകത്തിൻ്റെ പിന്നാലെയാണ് നമ്മളെന്ന് സൂചിപ്പിക്കാതെ ഞാൻ അതും കൂടെ കൂട്ടി വായിച്ചത് ഇനി ആശുപത്രിയിലേക്ക് പോയി നോക്കൂ ആശുപത്രിയിലാണ് നമുക്ക് രോഗം വന്നാൽ അഭയ ആയിട്ടുള്ളത് അവിടെയുണ്ട് പ്രാർത്ഥനാ മുറികൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് ഡോക്ടറിൽ വിശ്വാസം ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ ഡോക്ടർ ഇതെല്ലാം ശരിയാക്കി തരുമെന്നാണ് പക്ഷേ ഡോക്ടർ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചുള്ളൂ എൻ്റെ ജോലി ഞാൻ ചെയ്യും പക്ഷേ കയ്യിൽ അല്ല എൻ്റെ കയ്യിലൊന്നും അല്ല സംഭവിരിക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്ന ഒരു വെറും ഒരു ഉപാധി മാത്രമാണെന്നുള്ളതാണ് അവൻ എന്താണ് ഇത്രയും കാലം ശാസ്ത്രം പഠിച്ചത് എന്ത് വിശ്വാസന്മേലാണ് ഇതൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല അതാവസ്ഥ രോഗികൾക്ക് കൊടുക്കേണ്ട കോൺഫിഡൻസ് പോലും കൊടുക്കാതെ നടക്കുന്ന ഡോക്ടർമാരുടെ നിരയാണ് അധികവും ഉള്ളത് ഇനി വേറൊരു കൂട്ടൊരു എഞ്ചിനീയർമാരെ നമ്മൾ സൃഷ്ടിക്കുമല്ലോ വാസ്തു സിദ്ധാന്തങ്ങളെ കമ്പ്യൂട്ടറിൽ വീഡ് ചെയ്ത് വെച്ച് വീടിന് പ്ലാൻ ഉണ്ടാക്കുന്ന സിവിൽ എഞ്ചിനീയർമാരുടെ ലോകമാണ് കേരളം അതെല്ലാം പോട്ടെ യുദ്ധവിമാനത്തിൻ്റെ അടിയിൽ നിന്ന് നാരങ്ങ വെച്ച പടങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതും പോട്ടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നതിന് അതായത് ഈ സൈബർ സ്പേസിൽ ഈ വാസ്തു മനുഷ്യനെ കൊണ്ടൊക്കെ കിടത്തിയിരിക്കുക നമ്മൾ ഇവിടെയൊക്കെ കിടത്തി മതിയായി ഇനി വാസ്തു പുരുഷനെക്കൊണ്ട് ഇട്ടിട്ട് സൈബർ വാസ്തു ഇത് എന്തുകൊണ്ടാണ് ലാസ്റ്റിൽ എൻ്റേതായിട്ടുള്ളൊരു പൈൻറ്റ് ഞാൻ പറയാം നടക്കുന്നൊരു കാര്യമാണ് വേറൊരെണ്ണം യാതൊരു അടിത്തറയും ഇല്ലാതെ സമാന്തര ചികിത്സാ സമ്പ്രദായങ്ങളും കപട വൈദ്യന്മാർ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഈ മോഹന വൈദ്യരെ പോലുള്ള ആൾക്കാരെയൊക്കെ കുറച്ചൊക്കെ ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നാലാണ് നമ്മൾ പണ്ട് ഈ വിശപ്പ് തീർന്നൊരു കഥ പറയാറുണ്ട് ഒരാൾ ആദ്യം ഒരു ദോശ കഴിച്ചു വിശപ്പ് തീർന്നില്ല പിന്നെ കുറച്ച് ഇഡ്ഡലി കഴിച്ചു വിശപ്പ് തീർന്നില്ല പിന്നെ ഒരാൾ പരകുറ്റി പുട്ട് കഴിച്ചു വിശപ്പ് തീർന്നില്ല അവസാനം ഒരു ഒരാൾ ഒരു ഉഴുന്നുകട കൊണ്ടുകൊടുത്തു അത് കഴിച്ചപ്പോൾ വിശപ്പ് തീർന്നു അപ്പോൾ അയാൾ ഒരു ഫൈൻ്റിങ് എന്ന് വെച്ചാൽ ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ കഴിക്കുമായിരുന്നല്ലോ എന്നാണ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് പോകുന്നവർ ഒരുപാട് പേര് കീമോതെറാപ്പിയും അതുമാതിരി കാര്യങ്ങളൊക്കെ ചെയ്ത് ഏതാണ്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലം കണ്ടു തുടങ്ങുന്ന സമയത്തായിരിക്കും ഇതുമാതിരിയുള്ള വൈദ്യന്മാരുടെ പ്രയോഗം ആശ്വാസം കിട്ടുന്ന ഇതിലെന്നാ വിചാരം ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ സമൂഹത്തെ തീർച്ചയായും മോശമായൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നമ്മൾ കൂടി തിരിച്ചറിയണം മറ്റൊന്ന് ആധുനിക മാനേജ്മെൻറ്റ് ടെക്നിക്കും ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ആൾ ദൈവ സങ്കേതങ്ങൾ കേരളത്തിൽ എത്രയാണ് ഒരു രൂപത്തെങ്കിലും മുന്നിൽ നിർത്തും ഒന്നുകിൽ പൗഡറൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ എഴുതിയ ആളുകളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ രൂപത്തെ ഒക്കെ അങ്ങോട്ട് മുന്നിൽ നിർത്തിയിട്ട് കളിക്കുന്ന കംപ്ലീറ്റ് ബിസിനസ് ടെക്നിക്സാണ് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ വിശ്വാസിൻ്റെ പുറകെ പോകുന്ന ആളുകൾക്ക് ഒട്ടും തയ്ക്കാത്ത തരത്തിൽ അവരുടെ മൈൻഡ് സെറ്റ് മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ഗതികേട് കേരള സമൂഹത്തെ ബാധിക്കുന്ന മറ്റൊരു സംഗതി ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരു കാര്യം ഈ പൊങ്കാല എന്തിനാണെന്ന് എന്തിനാണെന്നറിയത്തില്ല അതെന്നാണ് നമ്മുടെ സഹോദരിമാരും അമ്മമാരും ഒക്കെ തിരിച്ചറിയണമെന്നറിയത്തില്ല ഞങ്ങളിപ്പോഴും അശുദ്ധരാണെന്നും ഞങ്ങളിപ്പോഴും കുഴപ്പമില്ല ഞങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ പറയുന്ന എം എസ് സി ഫിസിക്സുകാരും കെമിസ്ട്രിക്കാരും ഉള്ളൊരു നാട്ടിൽ ഇനി എന്താണാവോ ബോധോധയം ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല കുറേ നാൾക്ക് മുമ്പ് ഒട്ടും കാണാത്ത ചില സമ്പ്രദായങ്ങളുണ്ട് ഈ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്ന മുഖം വെച്ചിട്ടാണ് ആ മുഖം കാണേണ്ട രണ്ട് കണ്ണ് മാത്രം കണ്ടാൽ മതിയെന്ന് പറയുന്നിടത്ത് എന്തുമാത്രം മനുഷ്യത്വ വിരുദ്ധമായ ഒരു സംസ്കാരമാണ് പ്രചരിച്ചു വരുന്നതെന്ന് ഒരു ഒരു ആ കുറിച്ച് അറിയണം കേരളത്തിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ കണ്ണ് മാത്രം പുറത്തു കാണുന്ന അവസ്ഥയിലേക്ക് സ്ത്രീ ജീവിതത്തെ ഒതുക്കിയെടുക്കാൻ നമ്മുടെ മത അധികാരികൾക്ക് കഴിഞ്ഞിരിക്കുന്നു ചരടും ഒക്കെ വ്യാപകമാണ് നമ്മൾ ഒരു വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മുമ്പേ പോകുന്ന ബൈക്കിൻ്റെ പുറകിൽ ചില ചിഹ്നങ്ങൾ കാണുമ്പോൾ നമുക്കൊരു ഞെട്ടൽ ഉണ്ടാവണം എന്നുള്ളതാണ് ചിഹ്നം വെച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഉദ്ദേശ്യം നമ്മളൊക്കെ പുരാണ കഥകളിൽ വായിച്ച ഹനുമാനൊന്നുമല്ല അതിൽ കാണുന്ന ഹനുമാൻ അത് വേറെ ഹനുമാനാണ് കഥകളിൽ വായിച്ചറിയുന്ന രാമനുമല്ല വേറെ രാമനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അവിടേക്ക് കയറി ചെല്ലുന്നതിന് പറ്റിയൊരു ദിവസമല്ലോ ഇത് ഈ ശ്വാസം പിടിക്കലിനെ കുറിച്ചൊക്കെ നമ്മുടെ ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ളത് രവീന്ദ്ര മാഷി എന്നതിനകത്ത് ശ്വാസം പിടിക്കലിൻ്റെ യുക്തി രാഹിത്യത്തെക്കുറിച്ചൊക്കെ നന്നായി എഴുതിയിട്ടും പറഞ്ഞിട്ടുമുണ്ട് നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളത് അത്തരം കാര്യങ്ങളെക്കുറിച്ചും പറയുന്ന ആവർത്തനമായിരിക്കും ഈ യോഗയും ശ്വാസം പിടിക്കലും ഒക്കെ നമ്മളെ ഒരു മധ്യവർത്തി അല്ലെങ്കിൽ മേൽത്തട്ട് സമൂഹത്തിൻ്റെ ദൗർബല്യങ്ങളോ അല്ലെങ്കിൽ അതൊരു എന്തുവാണൊരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട് അതിന് കുറേയൊക്കെ ഈ ശ്രീശ്രീയുടെ ഇടപാടുകളുമുണ്ട് അദ്ദേഹം ഈ ഒളിച്ചുകടത്തലിൻ്റെ ഒരാളാണ് ഇത്തരം കാര്യങ്ങളെ ഒളിച്ചു ഒരാളാണ് എന്ന് തന്നെ ഞാൻ പറയാം വേണ്ടത് വളരെ മനോഹരമായിട്ടുള്ളൊരു പാക്കേജാണ് ആ പാക്കേജിൻ്റെ പിന്നാലെ പോയ ഒരുപാട് കേരളത്തിലെ എന്തുവാണ് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഒക്കെ പിന്നാലെ പോയ ആൾക്കാരുൾപ്പെടെയുള്ള ആൾക്കാർ ഇതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ട് കാണുമ്പോൾ ചന്തമുള്ള ചില സംഗതികൾക്കകത്ത് വേറെ ചില കാര്യങ്ങൾ ഒളിച്ചു കടത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഈ നേരത്തെ പറഞ്ഞ ഈ കണ്ണു കണ്ണുമാത്രം കാണുന്നൊരവസ്ഥയുടെ കാര്യം ഇങ്ങനെ ആലോചിച്ചു വേണം കേരളം ഒരു നൂറ് നൂറ്റമ്പത് കൊല്ലം മുമ്പ് മേൽമൊണ്ട് ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത സമരം അത് തന്നെ ഒരു നൂറ്റാണ്ടോളം നീണ്ടെന്നതായിട്ടാണ് ചരിത്രം പറയുന്നത് സി കേശവൻ്റെ ആത്മഹത്യയ്ക്കകത്ത് വളരെ രസകരമായിട്ട് അക്കാര്യം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു റൗക്ക തച്ചു കൊടുത്ത് വിട്ടുകൊണ്ട് മുറ്റം തൂക്കാൻ നിൽക്കുമ്പോൾ അമ്മായിയമ്മ മടലെടുത്ത് തല്ലുകയാണ് ചെയ്യണത് കൊണ്ട് റൗക്ക അഴിച്ചിട്ടിട്ട് വന്ന് പുറത്ത് നിൽക്കുമെന്നാണ് പറയുന്നത് വൈകുന്നേരം ഭർത്താവ് വന്നപ്പോഴത്തേക്ക് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് നീ ഒരു കാര്യം ചെയ്യൂ പുറത്തിറങ്ങുമ്പോൾ നീ അത് ഇടണ്ട അകത്ത് എൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഇട്ടുള്ളൂ എന്നുള്ളതാണ് അത് നൂറ് കൊല്ലം കൊണ്ട് സമൂഹത്തിനൊന്ന പരിണാമത്തിനെക്കുറിച്ച് ആലോചിച്ച് നോക്കണം അപ്പോൾ അന്ന് അതിന് വേണ്ടിയിട്ടുള്ള സമരം ഇന്നിപ്പോൾ ഇതാ സർവ്വതും മൂടിയിട്ട് അത് വേറൊരു സമരത്തിൻ്റെ ഒരു സാധ്യതയിലേക്ക് തെളിയുന്നു എന്നാണ് ഇവരൊക്കെ ഈ ഒരു ബോധ്യത്തിലേക്ക് ഉണരുന്നതെന്ന് അറിയില്ല അതിനൊരു വീറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോ അതായത് സമുദായത്തിനുള്ളിൽ തന്നെ ഉണ്ടായാലേ ഇത് വൃത്തിയുള്ളൂ ഉണ്ടായ ഒരാളിനെ കൊല്ലുകയും ചെയ്തല്ലോ പിന്നെ എന്താ ചെയ്യുന്നത് ഭക്ഷണ കാര്യത്തിലാണെങ്കിൽ മലയാളി ഒരു ഇരട്ടത്താപ്പുണ്ട് എത്ര പറഞ്ഞാലും നമ്മൾ ബീഫൊന്നും ഒഴിവാക്കിയെന്ന് വരില്ല വെജിറ്റേറിയൻസ് ഒന്നും അത്രയൊന്നും സ്വീകരിക്കാത്തൊരു ജനതയാണ് നമ്മൾ നേരിട്ട് കാണുന്നത് തിരുവനന്തപുരത്ത് കാണുന്ന കാഴ്ചയാണ് തിരുവനന്തപുരത്ത് നമ്മൾ കിഴക്കേക്കോട്ട പോയിക്കഴിഞ്ഞാൽ ഈ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് നേരെ ബുഹാരിയിലേക്ക് ഒരു ഇരച്ച് വരവുണ്ട് ആസാദി നോക്കിയാലും കാണാം ഈ തിരക്ക് അതുകൊണ്ട് ഭക്ഷണ വലിയ ബാധകമായിട്ടില്ല അത് ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്നുണ്ട് തൽക്കാലം അത്ര തന്നെ ഒരു ആശ്വാസം കുട്ടികളുടെ പേരിടുന്ന സമയത്ത് ഈ പറഞ്ഞ അറുപതുകളിലും എഴുതുക എഴുപതുകളിലും എൺപതുകളിലുമുള്ള ആളുകൾ ഒരുപക്ഷെ ആദർശപരിതമായ പേരുകളാണ് ഇട്ടിരുന്നത് ഒരുപാട് ബംഗാളി പേരുകളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നു അല്ലെങ്കിൽ മനുഷ്യനെ സൂചിപ്പിക്കുന്ന ഒരുപാട് പദങ്ങളൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ വാലുകളൊക്കെ മുറിച്ചുകൊണ്ട് തനതായിട്ട് പേരുകൾ നിലനിന്നു പക്ഷേ ഇപ്പോൾ ഇതാ ഒരു തരത്തിൽ വാലില്ലെങ്കിൽ എന്തോ കുറവ് പോലെയാണ് വാലുകൾ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ വിഹരിക്കുന്ന ഒരു ജനതയായി മാറിയിട്ടുണ്ട് കുട്ടികളാണ് വേറൊരു ശ്രദ്ധാകേന്ദ്രം നമ്മൾ സാധാരണ പറഞ്ഞില്ല കാച്ച് ദം യങ് എന്ന് പറയുന്ന തരത്തിൽ എനിക്ക് തോന്നുന്നു യുക്തിവാദി പ്രസ്ഥാനം മാത്രമേ ആ ഒരു തരത്തിലേക്ക് കുട്ടികളെ പിടിക്കാതിരിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു ബാക്കി എല്ലാവരും ബാല എന്ന് പറഞ്ഞ ഒരു പൂർവ്വബോധം വെച്ചുകൊണ്ട് ഓരോ സംഘടനകൾ ആരംഭിച്ചിട്ടുണ്ട് കാരണം കുട്ടിക്കാലത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് രൂപപ്പെടുത്താൻ പറ്റുമല്ലോ എന്നുള്ള വിചാരം മതത്തിൻ്റെ പിറ പോകുന്നവരും ഉണ്ട് അല്ലാതെ ഉള്ള ആൾക്കാരും ഒക്കെ അത് ചെയ്യുന്നുണ്ട് ചിലതൊക്കെ നന്മയിലേക്ക് കൊണ്ടുവരും ചിലതൊക്കെ തീർച്ചയായിട്ടും അവരെ ആകെ വഴിതെറ്റിച്ച് ട്രാപ്പിലാക്കുന്ന അവസ്ഥയുമാണ് മൈൻഡ് മേക്കിംഗ് എന്നും ട്യൂണിംഗ് എന്നൊക്കെ പറയാവുന്ന ഒരു കാര്യം വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ സാധിച്ചാൽ പിന്നെ ഇഷയില്ല നമ്മൾ യൂട്യൂബിൽ നോക്കുമ്പോൾ ഈ നെയ്യാറ്റിങ്ങര താലൂക്കിൽ തന്നെ ചില ചെറിയ കുട്ടികൾ ഹൈസ്കൂളാണെന്ന് തോന്നുന്നു ഹൈസ്കൂൾ നിലവാരത്തിലുള്ള കുട്ടികളൊക്കെ എത്ര യുക്തിരഹിതമായാണ് പ്രാചീനമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഗഹനമായിട്ടൊക്കെ അങ്ങ് സംസാരിച്ച് തകർക്കുന്നത് നിങ്ങളൊരു യൂ യൂട്യൂബ് നോക്കിയാൽ കാണാം ഞാൻ അത്തരം കുട്ടികളെക്കുറിച്ച് പേടിക്കുകയാണ് കാരണം ഈ ചിലരൊക്കെ കോയമ്പത്തൂർ ജയിലിൽ കിടക്കുന്നില്ലേ ആ അവസ്ഥയിലേക്കൊക്കെ പാവം നമ്മുടെ ഈ പുതിയ തലമുറ എത്തിപ്പെടാതിരിക്കട്ടെ എന്നുള്ളത് പലപ്പോഴും ആഗ്രഹിച്ചു പോകുന്നുമുണ്ട് ഇതുമായി കുട്ടികളെ വെച്ചുള്ള ഒരുപാട് പരിപാടികൾ പരിപാടികളിപ്പോൾ ഈ സമൂഹത്തിൽ അങ്ങേങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഗുരുപൂജ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് പത്താം ക്ലാസ് പാസ്സാവാൻ പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുമ്പോഴത്തേക്ക് കാൽ തൊട്ട് വന്നിക്കുക പിന്നെ പേന പൂജിച്ചു കൊടുക്കുക ഇങ്ങനെ കുറേ സാധനങ്ങൾ ഞങ്ങളൊന്നും പഠിക്കുന്ന കാലത്ത് ഇത്തരം സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നോ അതായത് ഇപ്പോൾ ഏറ്റവും പുതിയൊരു ട്രെൻഡായിട്ടുണ്ട് പൂജിച്ച് കൊടുക്കൽ ഇത്തരം കാര്യങ്ങളൊക്കെ പൂജിച്ച് കൊടുക്കുന്നവനും മാർക്ക് കിട്ടും കൊടുക്കാത്തവനും മാർക്ക് ഇല്ല കൊടുത്തവൻ്റെ മാർക്കിൻ്റെ കാര്യം മാത്രമേ ആളുകൾ എടുത്ത് പറയുള്ളൂ തോറ്റവൻ്റെ കാര്യമൊന്നും പറയത്തുമില്ല അതാണ് ഇന്ന് നേരത്തെ പറഞ്ഞ യുക്തി അവ ഇങ്ങനെയെങ്കിലും ആയി വന്നത് പൂജിച്ചോണ്ടാണെന്ന് പറയും അതാണ് യുക്തിയുടെ വേറെ രീതി ഇനി ഈ മന്ത്രവാദി ജ്യോതിഷ കൂട്ടുകെട്ടിൽ അതിൻ്റെ ഉപദേശങ്ങളിൽ പെട്ട് എത്ര കൊലപാതകങ്ങൾ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേ നടന്നിരിക്കുമെന്ന് ആലോചിച്ച് നോക്കുക വലിയ കണക്കുള്ള കാര്യം ഈ അടുത്ത കാലത്ത് പറഞ്ഞാൽ വേറൊരു സംഭവം ദളിതനായ മേലുദ്യോഗസ്ഥൻ സ്ഥലമാറിപ്പോയപ്പോൾ ഓഫീസ് റൂമിൽ ചാണകം തെളിച്ച് ശുദ്ധികലശം നടത്തുന്ന ഇരുപത്തിനാല് നൂറ്റാണ്ടാണ് കേരളത്തിലെ സംഭവമാണ് ആലോചിച്ച് നോക്കണം സ്ത്രീകളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു വി ആർ റെഡി ടു വെയിറ്റ് എന്ന് പറഞ്ഞ് അവരിങ്ങനെ അടിമ അടിമക്കുപ്പായം ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സംഗതി എം എസ് സിക്കാർ എം എ ഡി അതുമാതിരി നെറ്റുള്ളവർ ഡോക്ടറേറ്റ് ഉള്ളവർ ഒക്കെയാണ് വഴുന്ന സാധനങ്ങളൊക്കെ പിടിച്ച് അണിനിരുന്ന അത്രയും ആൾക്കാരാണ് ഇതെല്ലാം പറയുമ്പോഴും നമ്മൾ നെയ്യാറ്റിങ്കര താലൂക്കിലാണ് നിൽക്കുന്ന നെയ്യാറ്റിങ്കര കാഴ്ചകൾ ചിലതൊക്കെ വളരെ വിസ്മയകരമായിട്ടുണ്ട് നെയ്യാറ്റിങ്കരയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലൊരു ചെറിയ കല്ലുകൊണ്ട് കാലം മാറ്റാൻ ശ്രമിച്ച ചരിത്രമുള്ളൊരു നാട്ടിൽ ഇന്നിപ്പോൾ ഒരുപാട് കല്ലുകളും ഒക്കെ ഇറക്കിക്കൊണ്ട് ആകാശത്തോളം പൊക്കത്തിലാണ് ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് നമുക്കത് എന്തുവാണ് വളരെ വലിയൊരു സംഭവമാക്കി മാറ്റണം എന്നുള്ളതാണ് വേൾഡ് റെക്കോർഡായി മാറണമെന്നാണ് വേറൊരു സ്ഥലത്ത് മനോഹരമായ ഒരു തീരത്ത് അതുമാതിരി ഏറ്റവും വലിപ്പമുള്ള ഒരു പ്രതിമ ഉണ്ടായി വരികയാണ് നേരം കാഴ്ചകളാണ് നമ്മൾ പലപ്പോഴും ഗുരുവിനെ എതിർക്കുന്നൊരു കാര്യമുണ്ട് ഗുരു ഈ കല്ലുകൊണ്ട് പ്രതിഷ്ഠക നടത്തി ജീവൻ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബൗദ്ധികമായ ബൗദ്ധികമായൊരു ബാല്യകാലത്ത് സംഭവിച്ചൊരു കാര്യമാണെന്നാണ് പിൽക്കാല തീർച്ചയായിട്ടും ഗുരുവിനെ വിശദീകരിക്കുമ്പോൾ വ്യാഖ്യാനിക്കുന്നൊരു കാര്യം പിന്നീട് കണ്ണാടിയിലേക്ക് പോയല്ലോ പിന്നീട് അതുമല്ല വിദ്യാലയങ്ങളാണ് വേണ്ടത് അല്ലെങ്കിൽ ഗ്രന്ഥാലയങ്ങളാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞല്ലോ ആ ഒരു അവസ്ഥയിലേക്ക് ഗുരു ഉയർന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു എന്തുവാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബാല്യത്തിൽ ഭൗതികമായൊരു ബാല്യത്തിൽ നടന്നൊരു കാര്യമാണ് ഈ കല്ലുകൊണ്ടുള്ള പ്രതിഷ്ഠയും ശീവനെക്കുറിച്ചുള്ള ചിന്തയും ഒക്കെ എന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഗഹനമായ പഠനങ്ങളിൽ പലരും അഭിപ്രായപ്പെട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്കിപ്പം ഏറ്റവും കറിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നതിൽ ഞാൻ ഈ പലപ്പോഴും ഹെൽമെറ്റ് വെച്ച് പോകുമ്പോഴത്തേക്ക് ബാലരാമപുരം കഴിഞ്ഞാൽ ഹെൽമെറ്റ് താഴ്ത്തി വെച്ചുകൊണ്ടല്ലാതെ പോകാതിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ കണ്ണിലും നെറ്റിയിലൊക്കെ ഒരിക്കൽ നല്ല എറി കിട്ടിയതാണ് തമിഴ്നാട് ബസ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ആൾക്കാർ എറിയുന്ന എറി നമ്മുടെ നെഞ്ചത്തും നെറ്റിയിലൊക്കെ വീഴുന്നത് ഞാൻ പലപ്പോഴും തമാശക്ക് പറഞ്ഞിട്ടുണ്ട് ഇതുവല്ല ഈ സൗണ്ട് സിസ്റ്റവും വെച്ച് ചെയ്താൽ പോയാൽ പോരായിരുന്നു ഒരു സൗണ്ട് കേട്ടാൽ പോരെ അവിടെ പൈസ ഇടുമ്പോഴത്തേക്കും ഇവിടെ സ്വിച്ച് തട്ടിയാൽ പോരെ പുകയും ഒന്നും വേണ്ടല്ലോ അതങ്ങനെ ചെയ്യാൻ പറ്റുക അതൊക്കെ വിരുദ്ധമായ കാര്യമെന്നാണ് പറയുന്നത് ഇപ്പോൾ നമുക്ക് ചില സമയത്തൊക്കെ ചില ആൾക്കാരുടെ ബാക്ക് ഇരുന്നിട്ട് ബൈക്ക് ഇരുന്നിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ വല്ലാതെ ചൂളിപ്പോയിട്ടുണ്ട് കാരണം വളരെ ഈ ശാസ്ത്രമൊക്കെ പഠിപ്പിക്കുന്ന ചില അധ്യാപകരുടെ പുറകെ ഇരുന്നിട്ട് ഞാൻ വരുമ്പോൾ ബാലരാപൂരമൊക്കെ കഴിയുമ്പോൾ കൊണ്ടുവന്ന് ചവിട്ടിയിട്ട് അഞ്ച് രൂപയും രണ്ട് രൂപയൊന്നും അല്ല ഇരുപത് ഇരുപത്തഞ്ച് രൂപയൊക്കെയാണ് എടുത്ത് അവിടെ ഇടുന്നത് ആ തരത്തിലാണ് കാര്യങ്ങൾ ഇതില്ലെങ്കിൽ ഈ വണ്ടി തിരുവനന്തപുരം പോകാത്ത പോലെയാണ് നമ്മൾ പെട്രോൾ അടിച്ചിട്ട് പെട്രോൾ പെട്രോളടിച്ച് നിറച്ചില്ലെങ്കിൽ പോകില്ല എന്ന് പറയുന്ന മാതിരിയാ അവിടെ ഇരുപത്തഞ്ച് രൂപ ഇട്ടില്ലെങ്കിൽ പോകില്ല എന്ന് പറയും ആറ്റിങ്ങിൽ പോകുമ്പോഴേ ഇതന്നെ അവസ്ഥ ഇതൊക്കെയാണ് മലയാളിയുടെ ഒരു അവസ്ഥ ഇത് ഒരു നേരിയ ചിത്രം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത് ഒരുപാട് വിശദമായ കാര്യങ്ങൾ നിരന്തരം ചിന്തിച്ചുകൊണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിലാണ് ഈ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എനിക്ക് തന്നെ അറിയാം ആ ഒരു കുറവ് ഞാൻ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ പറയാൻ വന്നതിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് തീർച്ചയായിട്ടും കിടക്കാം എന്തുകൊണ്ട് മലയാളി ഇങ്ങനെ അവിടെയാണ് എനിക്ക് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാനുള്ളതും യുക്തിവാദി പ്രസ്ഥാനത്തുമായിട്ട് പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾ സുഹൃത്തുക്കളോടുള്ള എനിക്കുള്ളൊരു നേരിയ വിയോജിപ്പിൻ്റെ ഒരു സ്വരവും ഈ സ്ഥലത്ത് ഉണ്ട് നമ്മൾ പലപ്പോഴും ഈ ഞാൻ ഈ പറഞ്ഞ മാതിരിയുള്ള വിമർശനങ്ങൾ നമ്മൾ പൊതുവേ നടത്താറുണ്ട് അത് നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് എന്ന തരത്തിലുള്ളൊരു ചിന്ത റാഷണൽ തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യം അതാണ് അത്തരമൊരു ചിന്ത ഒരു പക്ഷേ നമ്മളധികമായിട്ട് നടത്താറില്ല നടത്തി കാണാറില്ല നമുക്ക് ഈ എതിർപ്പിൻ്റെ സംബന്ധം എന്തുകൊണ്ട് സമൂഹം ഇങ്ങനെ ആയിരിക്കുന്നു ഇങ്ങനെയായിരിക്കുന്നു എന്നതിനെക്കുറിച്ചുകൂടി ഒന്ന് ആലോചിക്കും എൻ്റെ ലഘുവായ ചില ഉത്തരങ്ങൾ വലിയ ചില ചിന്തകളിലേക്കും ഉത്തരങ്ങളിലേക്കുമുള്ള വെറും ചൂണ്ടുപലകൾ മാത്രമാണെന്ന് തിരിച്ചറിവോടുകൂടി തന്നെ അവതരിപ്പിക്കട്ടെ കുറച്ച് ദിവസം മുമ്പ് കേട്ടൊരു കാര്യമാണ് ഒരു എട്ടാം ക്ലാസ്സും ഒമ്പതാം ക്ലാസ്സുമാണ് ബയോളജി ക്ലാസ് ഒരു സ്കൂളിലെ ബയോളജി ക്ലാസ് അവിടെ എവല്യൂഷനെക്കുറിച്ച് ബയോളജി പഠിപ്പിക്കുന്ന അധ്യാപകൻ കാര്യങ്ങൾ അവതരിപ്പിക്കുക രാമാർക്കിൻ്റെയും ഡാർവിൻ്റെയും ഒക്കെ സിദ്ധാന്തങ്ങളൊക്കെ അങ്ങ് വിശദമായിട്ട് പഠിപ്പിച്ച് നിർത്തിയിട്ട് ആ അധ്യാപകൻ അതിനവസാനിപ്പിച്ച് എങ്ങനെയാണ് ബട്ട് അത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ബട്ട് ഗോഡ് ക്രിയേറ്റഡ് ദിസ് എർത്ത് എന്ന് പറഞ്ഞതും ക്ലാസ്സിൽ ഇരുന്നൊരു കുട്ടി ചാടി എണീറ്റ് പിന്നെ ഇത്ര നേരം സാർ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും നേരം സാർ എന്തിനാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇത് തന്നെ ആദ്യം എനിക്ക് പറഞ്ഞുകൂടായിരുന്നു എന്ന് നിഷേധിയുടെ രൂപത്തിൽ ആ കുട്ടിയെ ഒരുപാടൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ വരട്ടി അന്ന് പ്രിൻസിപ്പൽ മുമ്പിലേക്ക് കൊണ്ടുപോയിട്ടൊക്കെ വരട്ടി എന്നൊക്കെ അറിവ് പക്ഷേ കുട്ടി ചോദിച്ചു അങ്ങനെ ചോദ്യം ചോദിക്കുന്ന കുട്ടികളെ ഒരുപാട് വാർത്തെടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ ഒരു ഗതികേടിൻ്റെ ഒന്നാം ഘട്ടം ഇത് ആത്മവിമർശനത്തോടെ പറയട്ടെ പത്തിരുപത്തിനാല് കൊല്ലമായിട്ട് അധ്യാപക വൃത്തിയിൽ ഏർപ്പെടുന്നതാണ് ഞാൻ ഉൾപ്പെടുന്ന അധ്യാപക സമൂഹം വേണ്ടുന്ന രീതിയിലല്ല വാസ്തവത്തിൽ കുട്ടികളുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് തന്നെ പറയണം രണ്ടാമത്തെ സംഭവം എന്ന് പറയട്ടെ കഴിഞ്ഞൊരു മൂന്നോ നാലോ കൊല്ലം മുമ്പാണ് തോന്നുന്നു സൂര്യഗ്രഹണം സംഭവം നടക്കുന്നു അപ്പോൾ നമ്മൾ മിക്കവാറും സ്കൂളുകളിൽ കണ്ണടയൊക്കെ പ്രത്യേകിച്ച് നിർമ്മിച്ച് ടെലസ്കോപ്പൊക്കെ റെഡിയാക്കി ഇതൊക്കെ കാണാൻ ഇത്രയും അസുലഭമായ ഒരു കാഴ്ച പകൽ കാഴ്ചയാണ് ആ കാഴ്ച കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലുള്ള സംഘടനകളും അതുമാതിരി സ്കൂളുകളിലെ സയൻസ് ക്ലബ്ബുകളും ഒക്കെ ചേർന്ന് ചെയ്തു നമ്മളിങ്ങനെ പല സ്കൂളുകളിലും സന്ദർശിച്ച് അത്തരം കാഴ്ചകളൊക്കെ കണ്ട പുതിയ തലമുറ ശാസ്ത്രത്തോട് ഇത്രയും ആഭിമുഖ്യമുള്ളൊരു തലമുറയെ കാണുന്നുവല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു സ്ഥലത്ത് പോയപ്പോൾ എൻ്റെ ഒരു ചങ്ങാതി അവിടെ ചെന്ന് തിരക്കി അപ്പോൾ പറഞ്ഞു സാറ് സ്റ്റാഫ് റൂമിലുണ്ട് അപ്പോൾ വന്നതല്ലേ കണ്ടിട്ട് വെക്കളയാണെന്ന് പറഞ്ഞിട്ട് നേരെ അദ്ദേഹത്തെ സ്റ്റാഫ് റൂമിൽ പോയി കണ്ടു ഫിസിക്സ് അധ്യാപകനാണ് ഫിസിക്സാണ് പഠിപ്പിക്കുന്നത് ഹയർ സെക്കൻഡറി ക്ലാസ്സല്ല ഞെട്ടലോടെ അല്ലാതെ ഇന്നും അദ്ദേഹം പറഞ്ഞ ഒരു സെൻറ്റൻസ് എനിക്ക് ഓർക്കാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ് നമുക്കെല്ലാം ഊർജം പകരുന്ന ഊർജ സ്രോതസ്സാണ് സൂര്യൻ ശരി സമ്മതിച്ചു ആശ്വാസമായി സന്തോഷമായി ആ സൂര്യന് ഒരു ഗതികേട് വരുമ്പോൾ നമ്മളത് ആഘോഷിക്കുകയല്ല വേണ്ടത് ആചരിച്ചുകൊണ്ടിരിപ്പാണ് അദ്ദേഹം സ്റ്റാഫ് റൂമിൽ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുട്ടികളെ ആരെയും പുറത്തിറക്കിയിട്ടില്ല ഇത്ര ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടുമില്ല പ്രൈമറി സ്കൂളുകൾ ഉൾപ്പെടെയുള്ളിടത്ത് സൂര്യഗ്രഹണത്തിൻ്റെ സുന്ദരമായ ദൃശ്യങ്ങൾ കാണാൻ കുട്ടികൾക്ക് അവസരം ഉണ്ടായപ്പോഴത്തേക്ക് ഇദ്ദേഹം ഊർജ്ജസ്രോതസ്സായ സൂര്യൻ്റെ ഗതികേട് പരിതപിച്ചുകൊണ്ട് അകത്തിരിക്കുകയാണ് കൈകളിലേക്ക് നോക്കുമ്പോൾ നിറയെ നൂലുകൾ മഞ്ഞയും ചുവപ്പും ഒക്കെ കൂട്ടിക്കെട്ടിയിട്ടുണ്ട് ഇതാണ് ഫിസിക്സ് ഇവരെന്ത് ശാസ്ത്രബോധമാണ് ഞാൻ എനിക്ക് ഞാൻ ശാസ്ത്രം പഠിച്ച ഒരാളാണ് ചന്ദ്രേശ്വര മാഷ് അതായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ട് ഞാൻ തനോച്ചുരം കോളേജിൽ ബോട്ടണി പഠിച്ച ഒരാളാണ് ശാസ്ത്രം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും എന്തിനാണ് എന്നൊരു ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാനാവാത്തവരാണ് ഒരുപാട് പേര് ഇന്ന് ശാസ്ത്ര അധ്യാപകരെന്നുള്ള ലെവലിൽ നിൽക്കുന്നത് ജീവിതത്തിൽ ഒരു ശാസ്ത്രബോധം പറയും നമ്മൾ ബി എഡിന് പഠിക്കുമ്പോൾ ഹ്യൂറിസ്റ്റിക് മതയുടെ എന്നൊക്കെ പറഞ്ഞ് പഠിക്കും മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രം കുട്ടികളോട് അത്തരത്തിലൊരു അന്വേഷണ ബുദ്ധിയോ ഒന്നും എത്തിക്കാൻ നമ്മൾ തയ്യാറല്ല പഠിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ ചരിത്രമാണെന്നും ആ ചരിത്രത്തിലൂടെ ഈ സമൂഹം എങ്ങനെയാണ് വളർന്നു വന്നതെന്നും ഒക്കെ പഠിപ്പിക്കേണ്ട അടുത്ത് ഏതാനും ചില ശാസ്ത്ര തത്വങ്ങൾ കാണാതെ ഒരുക്കിട്ടുറപ്പിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ എൻട്രൻസിന് മാർക്ക് ചെയ്യാവുന്ന ചില പോയിൻ്റുകളാക്കി മാത്രം ക്യാപ്സൂൾ പരുവത്തിലാക്കി മാറ്റുന്നതിലൂടെ ശാസ്ത്രം പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ജനത അല്ലെങ്കിൽ അധ്യാപകരുടെ ഒരു കൂട്ടം ഞാൻ ആത്മവിമർശനത്തോടെ തന്നെ പറയട്ടെ അത് ചെയ്യാതെ തികച്ചും യുക്തിരഹിതമായി കുട്ടികളുടെ മനസ്സിലേക്ക് വെറും കേവലമായി ആശയങ്ങൾ മാത്രം പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് തെറ്റ് മറ്റേ മയാക്കുൾപ്പെന്ന് പറഞ്ഞ മാതിരി മൂന്ന് പ്രാവശ്യവും മുപ്പത് പ്രാവശ്യവും പറഞ്ഞാലും തീരത്തില്ല ഞാനും ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപക സമൂഹം ചെയ്യുന്ന തെറ്റ് അത് തെറ്റു പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ മതവിശ്വാസവും അതുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഈ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് ഈ അടുത്ത കാലത്ത് എനിക്ക് പരിചയമുള്ള ചിലരൊക്കെ സ്വിറ്റ്സർലൻഡൊക്കെ സന്ദർശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെയും മതത്തിൻ്റെതായിട്ടുള്ള യാതൊരു മെനക്കേടും ഇല്ല പള്ളികളൊക്കെ ഉണ്ട് പക്ഷേ ഇത്തരം ഇവിടെ കാണുന്ന മാതിരിയുള്ള ഒരു കുഴപ്പമില്ല കൃത്യമായത് പറയുന്നുണ്ട് അതിനെന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമൂഹത്തിനുണ്ടായ ജ്ഞാനോദയവും തിരിച്ചറിവുകളുമാണ് വസ്തുനിഷ്ഠമായ ശാസ്ത്രപഠനവും വിമർശനാത്മക ചിന്തയ്ക്കുള്ള പ്രോത്സാഹനവും കൊടുക്കുന്നൊരു സമൂഹമാണത് അതുകൊണ്ടാണ് ആ രാജ്യങ്ങളൊക്കെ അങ്ങനെ വികസിച്ചിരിക്കുന്നത് നമ്മളൊക്കെ ഇങ്ങനെ ആയിപ്പോയത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗതികേട് നമുക്കുണ്ട് നമ്മുടെ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയവർ ചിലപ്പോൾ ഐ എ എസ് നേടിയവരാകും ഐ പി എസ് നേടിയവരുണ്ട് ആ കൂട്ടത്തിൽ പല വിഷയങ്ങളിലും ഡോക്ടറേറ്റ് നേടിയ ആളുകളുണ്ട് ഇവരൊക്കെ സത്യം പറഞ്ഞാൽ പ്രപഞ്ചബോധമോ ജീവിതബോധമോ ചരിത്രബോധമോ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആളുകളായി കാണുന്നതിൽ പരിതപിക്കാതിരിക്കാൻ നിർവാഹമില്ല പലപ്പോഴും നമ്മൾ ഐ എസ് ആർ ആക്കാരുടെ തേങ്ങയടിയെക്കുറിച്ചൊക്കെ പറയുന്നത് അത് മാത്രമല്ല കേട്ടോ പൊതുസമൂഹം നോക്കുമ്പോഴത്തേക്ക് ആദരിക്കേണ്ടവർ ശാസ്ത്രത്തിൻ്റെ പ്രതിനിധികളായി കാണുന്ന ആളുകളുണ്ടല്ലോ ഈ കണ്ട ഡോക്ടർമാരും ഡോക്ടറേറ്റ് എടുത്തവരും നെറ്റുള്ളവരും പ്രൊഫസർമാരും ഒക്കെ അടങ്ങുന്ന ടീമുകൾ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞരും ഒക്കെ അടങ്ങുന്ന ടീമുകൾ കംപ്ലീറ്റ് യുക്തിരാഹിത്യവും മറ്റു കാര്യങ്ങളുടെയും ഒരു ഉപാസകരായി മാറുന്നൊരു കാഴ്ച അപ്പോൾ ഈ പുതുതലമുറ ആരെയാണ് പിന്നെ പിൻപറ്റേണ്ടത് എന്നൊരു ചിന്തയുണ്ട് വഴിതെറ്റിക്കലിൻ്റെ വലിയൊരു ഉത്തരവാദിത്തം ഈ മുതിർന്ന തലമുറയ്ക്കുണ്ട് അവർക്കോ ജീവിതബോധം കിട്ടിയിട്ടില്ല പുതിയ തലമുറയിലേക്ക് കൂടി അത്തരം തെറ്റായ ബോധങ്ങൾ പകർന്നു വയ്ക്കുക എന്ന് പറയുന്ന സാമൂഹ്യ വിരുദ്ധത നമ്മുടെ ഐ എ എസ് ഓഫീസർമാർ വരെയുള്ള ആളുകൾ നമ്മളതാണല്ലോ വലിയൊരു തലത്തിലേക്ക് കരുതുന്നത് ശാസ്ത്രജ്ഞരൊക്കെ അവരുൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ അവർക്കത് വിശദീകരിക്കാൻ കഴിയണം വ്യക്തിപദ്രമായി അവരെന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്ന് വിശദീകരിച്ചിട്ട് ചെയ്യൂ അതില്ല ഇതൊക്കെയാണ് നമ്മുടെ പുതിയ തലമുറയുടെ ഒരു ഗതികേട് ഇപ്പോൾ പറഞ്ഞ ഒരു കാരണം ശരിയായ രീതിയിലല്ല നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അതിനകത്ത് നിൽക്കുന്ന നമ്മളുൾപ്പെടെയുള്ള അധ്യാപകർ അല്ലെങ്കിൽ സമൂഹത്തെ ടീച്ച് ചെയ്യേണ്ട തരത്തിൽ നിൽക്കുന്ന ആ ഒരു ഹയർ ലെവലിൽ നിൽക്കുന്ന ആളുകൾ ഒക്കെ നമ്മളെ യുക്തിരാഹിത്യത്തിലേക്ക് വഴിതെറ്റിക്കുന്നു പുതിയ തലമുറയെ എന്ന് തന്നെ പറയുക രണ്ടാമത്തേത് സമൂഹത്തെ നയിക്കുന്ന രാഷ്ട്രീയ ശക്തികളെക്കുറിച്ചാണ് നമ്മളത് പ്രത്യക്ഷമായിട്ട് കഴിഞ്ഞ കൊല്ലം കേരളത്തിൽ ശരിക്കും അനുഭവിച്ചറിഞ്ഞതാണ് പരസ്യം പച്ചയ്ക്ക് പറഞ്ഞോട്ടെ തങ്ങളനുസരിക്കുന്ന അണികളെയാണ് ഇന്നും രാഷ്ട്രീയ നേതൃത്വത്തിന് ആവശ്യം ഈ അനുസരിക്കുന്നവരാരായിരിക്കണം അറിവില്ലാത്തവരായിരിക്കണം അതുകൊണ്ട് തന്നെ ശരിയായ അറിവിൻ്റെ ഒരു വ്യാപനം തടയുന്ന ഏതൊക്കെയോ ഘടകങ്ങൾ തീർച്ചയായിട്ടും ബോധപൂർവമോ അബോധപൂർവമോ ആയി നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ബൗദ്ധിക ഘട്ടങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട് ഉറപ്പാണ് ചോദ്യം ചെയ്യുന്ന തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് താല്പര്യമില്ല കൈക്കരുത്തിൻ്റെ തലമുറയെ വളർത്തിയെടുക്കുന്നതാണ് താല്പര്യം എന്നുകൂടി തോന്നിപ്പോകുന്ന തരത്തിലാണ് ചില വിഷയങ്ങൾ വാർത്തകൾ നമ്മുടെ മുന്നിൽ അവതരിച്ചിരിക്കുന്നത് അടിക്കൊണ്ടല്ലെ കുത്തു കൊണ്ടവനും കുത്തു കൊടുത്തവനും ഒരേ സ്ഥലത്തുള്ളപ്പോൾ കൊണ്ടവൻ്റെ പക്ഷത്താണോ കൊടുത്തവൻ്റെ പക്ഷത്താണോ നിൽക്കേണ്ടതെന്നുള്ള ആ ഒരു ഡിലമയിലായിപ്പോയി മലയാളി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ദുര്യോഗം ഒരുപാട് കാലമായിട്ടില്ലല്ലോ ഈ വിഷയങ്ങൾ വന്നിട്ട് അതാ കാര്യം നമ്മുടെ പ്രധാനപ്പെട്ട മിക്കവാറും എല്ലാ രാഷ്ട്രീയ കക്ഷികൾ നമ്മുടെ ചില കക്ഷികളൊക്കെ കൃത്യമായി മതം പറഞ്ഞു കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട് ചിലരാണെങ്കിൽ കുഴപ്പമില്ല എന്നൊരു ന്യൂട്രൽ ലെവൽ നിൽക്കുന്നുണ്ട് ചിലർ മതത്തിൻ്റെ കൂട്ടത്തിലല്ല എന്ന് പറഞ്ഞിട്ട് ഈ നേരത്തെ പറഞ്ഞ മാതിരി ഒളിച്ചു അവസ്ഥയുമുണ്ട് എല്ലാ കാര്യങ്ങളിലും മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പരിഗണനകളില്ലാതെ ഒരു കാര്യവുമില്ല എന്ന് പറയുന്ന കൂട്ടരുമുണ്ട് ഇതെല്ലാം കേരളത്തിലെ ഒരു പച്ച യാഥാർത്ഥ്യമാണ് ഞാനീ പറഞ്ഞ അത്രയും എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാനൊന്നു പറയട്ടെ നമ്മുടെ നാടിനെ നയിക്കേണ്ട പോളിസി മേക്കിങ്ങിൽ ഏർപ്പെടേണ്ട രാഷ്ട്രീയ നേതൃത്വം അത് ഏത് രാഷ്ട്രീയ സംഘടനയുടേതാവട്ടെ ചരിത്രബോധവും സാമൂഹ്യ വീക്ഷണവും ഇല്ലാതെ വരുമ്പോൾ ബൗദ്ധിക പാപ്പരത്വവും പക്വതയില്ലായ്മയും കൈമുതലായുള്ളപ്പോൾ ഞാനീ പറയാൻ കാരണം ചിലരുടെ പ്രതികരണങ്ങൾ നോക്കിയാൽ അറിയാം പ്രധാന വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ നേതാക്കളുടെ പ്രതികരണങ്ങൾ ചിലരുടെയെങ്കിലുമൊക്കെ പ്രതികരണങ്ങൾ എത്ര പക്വതയില്ലാത്തതാണ് ഒരു ജനതയോടാണ് സംസാരിക്കുന്നത് വീട്ടിൽ നിന്ന് അടുക്കളയിൽ ഭാര്യയോട് സംസാരിക്കുന്നതല്ല അമ്മായിയപ്പൻ്റെ മുഖത്തോക്കി വിളിക്കുന്ന മാതിരിയല്ല അത്രയ്ക്ക് തരംതാണ് അവസ്ഥയിലേക്ക് സംസാരിക്കണമെങ്കിൽ ആ പക്വതയില്ലായ്മയുടെ ആഴം എത്രയുണ്ടെന്ന് നോക്കൂ അവരൊക്കെ നയിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു നാട് ശരിയാവുക അതാ കാര്യം സാമാന്യ ജനത അടിസ്ഥാനപരമായി ആരിലാണ് വിശ്വാസം അർപ്പിക്കേണ്ടത് മതം വിട്ടുകഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്ക് വിശ്വസിക്കണമെങ്കിൽ രാഷ്ട്രീയത്തിന് അങ്ങനെയുള്ളൊരു കരുത്തുണ്ടാവണം ഒരുപക്ഷെ ഈ പറഞ്ഞ അറുപതുകളിലും എഴുപതുകളിലും എൺപതുകളിലുമൊക്കെ കേരളത്തിൽ എടുത്തുകാട്ടാൻ പറ്റുന്ന മനുഷ്യരൂപങ്ങളുണ്ടായിരുന്നു ബൗദ്ധികമായി നമുക്ക് ചില സന്ധികൾ ദുർഘട സന്ധികൾ സന്ധികളുണ്ടാകുമ്പോൾ അതിനുത്തരം പറഞ്ഞു തരാൻ കഴിവുള്ള ബൗദ്ധിക നേതൃത്വം ഉണ്ടായിരുന്നു അത്തരം നേതൃത്വങ്ങളുടെയൊക്കെ ഒരു ഇല്ലായ്മയാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ ശാപം എന്ന് തോന്നുന്നു വഴിതെറ്റിക്കപ്പെട്ട ഒരു ജനതയായി അല്ലെങ്കിൽ ശരിക്കും ട്രാക്കിൽ നിന്ന് പുറത്തിറക്കി ഓടിക്കുന്ന ഒരു ജനതയായി നമ്മൾ മാറുന്നുണ്ട് വാക്കിനും ഇടയിലുള്ള അകലമാണ് മനുഷ്യരെ സത്യം പറഞ്ഞാൽ അരാഷ്ട്രീയത എന്നൊക്കെ പറയുന്ന തരത്തിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്നത് എന്നും കൂടിയാണ് എൻ്റെ ഒരു വീക്ഷണം മൂന്നാമത്തെ കാര്യം മതത്തിൻ്റെ പിടി തന്നെയാണ് അവിടെയാണ് എനിക്ക് ചില കാര്യങ്ങളൂടെ കൂട്ടിച്ചേർത്ത് വയ്ക്കാനുള്ളത് മാനസികമായും ബൗദ്ധികമായും ഏറെ ദുർബലരായ ഒരു ജനതയാണ് മലയാളി എല്ലാ കാലത്തും അല്ലെങ്കിൽ ഇത്ര ഇൻവേഷൻസ് ഇവിടെ വരത്തില്ല നമ്മൾ ചരിത്രം പരിശോധിച്ചാലറിയാം ഓരോ സമയത്തും പോർച്ചുഗീസാരാവട്ടെ ഡച്ച് ആരാകട്ടെ ആരൊക്കെ വന്നിട്ടുള്ളപ്പോഴൊക്കെ വാസ്തവത്തിൽ നമ്മളൊരു ദുർബല ജനതയായതുകൊണ്ടാണ് ഇത്രയും പേർക്ക് ഇങ്ങനെ കടന്നു വരാൻ സാധിച്ചിട്ടുള്ളത് എന്തിനാ എന്തുകൊണ്ടാണ് ഈ ദുർബല ജനത എന്നുള്ളൊരു ചോദ്യം ഉണ്ട് കേട്ടോ അടുത്ത കാലത്തായി ശ്രദ്ധയിൽപ്പെട്ട രണ്ട് പുസ്തകങ്ങൾ നി നിങ്ങളൊരു പക്ഷേ വായിച്ചിട്ടുണ്ടാകുമെങ്കിൽ ക്ഷമിക്കുക ഇല്ലെങ്കിൽ അതും കൂടെ ശ്രദ്ധയപ്പെടുത്തട്ടെ എതിരൻ കതിരവൻ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട് അദ്ദേഹം മലയാളിയുടെ ജനിതകം എന്ന പേരിൽ ഒരു ചെറിയ പുസ്തകം അതുപോലെ ഈ സേതുരാമൻ്റെ മലയാളിയുടെ മലയാളി ഒരു ജനിതക വായന എന്ന ഇച്ചിരി വലിപ്പമുള്ളൊരു പുസ്തകമുണ്ട് ഐ പി എസ് ഓഫീസറാണ് ഈ സേതുരാമൻ അദ്ദേഹം വളരെ വസ്തുനിഷ്ഠമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒക്കെയാണ് ആ പഠനങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് അതിൽ മലയാളിയുടെ ജനിതക സവിശേഷതകളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു നമ്മൾ ഈ ആര്യ അധിനിവേശവും അത്തരം അതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന തരത്തിലാണ് തിരുവനന്തപുരത്ത് രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിലെ ഹ്യൂമൻ മോളിക്കുലാർ ജനറ്റിക് ലബോറട്ടറിയിലെ ബാനർജി എന്ന് പറയുന്ന ഗവേഷകനും സംഘവും കേരളത്തിലെ പ്രധാനപ്പെട്ട സമുദായങ്ങൾ തമ്മിലുള്ള ജനിതക ബന്ധങ്ങളെ പഠനത്തിന് വിധേയമാക്കിയതിൻ്റെ റിപ്പോർട്ട്സാണ് അതിനകത്തുള്ളത് പ്രധാന ആദ്യത്തെ അധ്യായത്തിലുള്ളത് കേരളത്തിലുള്ള വിവിധ സമൂഹങ്ങൾ പ്രധാനമായും മൗലികമായും ദ്രാവിഡ ജനവർഗ്ഗമാണ് ഉത്തരേന്ത്യക്കാരുമായി വിദൂര ബന്ധം മാത്രമേ അവർക്കുള്ളൂ അല്ല ഇവിടെ ഉള്ളവരാണ് എന്ന് പറയുന്നുണ്ട് ഇവിടെ ഉള്ളവരാണെന്ന് പറയുമ്പോഴും അടിമത്തത്തിൻ്റെ ജീനുകൾ ഇപ്പോഴും അവരിലുള്ളതെന്നുള്ള ആണ് പ്രധാനമായിട്ടും ഓർമ്മിച്ചെടുക്കേണ്ട ഒരു കാര്യം അത്തരത്തിലുള്ളൊരു ജീവിതം നൂറ്റാണ്ടുകളായി നയിച്ചു പോന്നിരുന്ന ആൾക്കാർ പലതരത്തിലും ഉപജാതികളായിട്ടൊക്കെ തിരിഞ്ഞതാണ് വാസ്തവത്തിൽ കേരള ജനത എന്ന് തന്നെയാണ് ആ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവകർഷബോധം മാനസികമായ ദൗർബല്യം ഒക്കെ ഉള്ള ഒക്കെ ജീനുകളിൽ അടങ്ങിയിട്ടുള്ളൊരു ജനതയാണ് അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് എന്താ ഞങ്ങൾ വെയിറ്റ് ഞങ്ങൾ അശുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജനത റോഡിൽ ഇരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ജനറ്റിക് ആയിട്ടുള്ള കാര്യം അതാണ് ഒരു അടിമ മനസ്സിപ്പോഴും മാറിയിട്ടില്ല അതിനി സമയമെടുക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ കുറേ കാലം മുമ്പൊക്കെ ഈ ഒരു നേറ്റിങ്ങരക്കാരൻ പല പലതും എതിർത്ത് പറഞ്ഞപ്പോഴെ നാട് കിടത്തി വേറൊരു നേറ്റിങ്ങരക്കാരൻ ആർക്കും കണ്ടാൽ കാണാൻ തന്നെ പാടില്ലായിരുന്നു അങ്ങനെ ഒരാളുടെ പേരാണ് ഈ ബോധേശ്വരൻ കേട്ടോ ഈ ബോധേശ്വരൻ എന്നൊരാളിനെക്കുറിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചപ്പോഴത്തേക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം അദ്ദേഹം അമ്മച്ചിപ്പിലാവ എന്നൊരു കവിത എഴുതിയിട്ടുണ്ട് ഈ തിരിച്ചറിവില്ലായ്മയെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ ഇത് തൽക്കാലം ഇവിടെ കോട്ട് ചെയ്യുന്നത് എത്രത്തോളം റിലവൻ്റ് ആവുമെന്ന് എനിക്കറിയില്ല അദ്ദേഹം ഒരു നീണ്ട കവിതയാണ് ബോധേശ്വരൻ്റെ കവിതകൾക്കകത്തത് കൊണ്ട് അദ്ദേഹം പറയുന്നത് ഈ അമ്മച്ചിപ്പിലാവിനെ ഇപ്പോൾ ആരാധിക്കുന്ന ജനവിഭാഗം ഉണ്ടല്ലോ എന്തറിഞ്ഞിട്ടാണോ എന്തോ ഈ ജനവിഭാഗം ഈ അമ്മച്ചിപ്പിലാവിനെ ആരാധിക്കുന്നത് ഈ ആരാധിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പൂർവികരെയൊക്കെ ആകെ നശിപ്പിച്ച് നാണ നറണക്കല്ലെടുത്ത് തുറകേറ്റി കുളം തോണ്ടിയ ഒരു മനുഷ്യന് അഭയം കൊടുത്തതിനെ അമ്മച്ചി എന്ന് പറഞ്ഞ് ആരാധിക്കുന്നതിലെ യുക്തി എന്താണ് എന്നാണ് അദ്ദേഹം ആ കവിതയിലൂടെ ചോദിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചിലതൊക്കെ നമ്മൾ തിരിച്ചറിയാതെ ഞാൻ ഈ ഒരു കൊച്ചുദാഹരണം പറഞ്ഞതേ ഉള്ളൂ നമ്മളെ ഈ ഈ നാട്ടിലെ ഇന്നത്തെ ജനതയിൽ പലരും ഇന്നലകളിൽ എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് പോലും അറിയാതെ എത്തിച്ചേരേണ്ടതല്ലാത്ത ഇടങ്ങളിൽ പെട്ട് കിടക്കുന്ന കാഴ്ച കാണുമ്പോൾ അപ്പോഴാണ് ഞാനിത് ഓർത്തു പോകുന്നത് കണ്ട സമരങ്ങൾക്കെല്ലാം ഇറങ്ങിയ ആളുകൾ കഴിഞ്ഞ ഒരു രണ്ട് തലമുറ മുമ്പേ എന്തായിരുന്നു അവരുടെ അവസ്ഥയെന്ന് പോലും ചിന്തിക്കാതെയാണ് പല സമരങ്ങളുടെയും ഒപ്പം നിൽക്കുന്നത് അടിയും തൊഴിയും എന്നും അവർക്ക് മാത്രമായിരുന്നല്ലോ വിധി ഇതാവസ്ഥ കൈമാറിക്കിട്ടുന്ന പകർച്ചവ്യാധികൾ പോലെ അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആന്തരികമായി ദുർബലരായ ജനത ദൈവവിശ്വാസമെന്ന ശക്തി പൂജയിൽ അഭിരമിക്കുന്നൊരു കാഴ്ച ഏതെങ്കിലും ഒരു രക്ഷക ബിംബം വേണ്ട ആ രക്ഷകബിംബത്തിന് മേൽ യുക്തിരഹിതമായി അഭയം തേടുന്ന അവർക്ക് വേണ്ടത് താൽക്കാലിക ആശ്വാസം നമ്മൾ പുതിയ തലമുറയെ നോക്കിയാൽ അറിയാം ഒന്നും മെനക്കെടാൻ വയ്യ പഠിക്കാനോ അത്തരം കാര്യങ്ങൾ ചിന്തിക്കാൻ ചർച്ച ചിന്തിക്കാനുള്ള നമുക്ക് തൽക്കാല കാര്യങ്ങൾ ഉപരിപ്ലവതയിൽ അഭിരമിക്കുന്ന ഒരു ജനതയ്ക്ക് തോന്നലുകളിൽ അല്ലെങ്കിൽ വിർച്വൽ റിയാലിറ്റിയിൽ അഭിരമിക്കുന്ന ഒരു ജനതയ്ക്ക് തൽക്കാലമായ കാര്യങ്ങൾ മതി മെൻ്റലിസത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കാണിച്ച് അത് തന്നെ വലിയ സംഭവം എന്ന് പറയും മെൻറ്റലിസം എന്ന് പറയുന്നുകൊണ്ട് കൊള്ളാം മുതുകാട് മെജി മാജിക്കുകൾ കാണിച്ചിട്ട് മാജിക് എന്ന് പറയുന്നുണ്ട് കൊള്ളാം അല്ലെങ്കിൽ മുജി മുതുകാട് ഇതിനു മുമ്പേ ദൈവമായേനെ അത് മതി അത്രയും മതി എന്തെങ്കിലും ചില കാര്യങ്ങൾ പ്രാചീന കൃതികളിൽ നിന്ന് ഉദാഹരണമായിട്ട് എടുത്ത് വലിയ സംഭവമാണ് എന്നാണ് പറയുന്നത് ഇത് കേട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇതൊന്നും പഠിക്കാനോ തിരിച്ചറിയാനോ ചിന്തിക്കാനോ യുക്തിഭദ്രമായി വെച്ച് നോക്കാനോ ഒക്കെ കഴിയുന്നതാകണ യുവജനത എന്നൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ ഒരു ധാരണ ആ ധാരണയൊക്കെ പോയി അവർ വെറുതെ ഈ ചുണ്ണാമ്പ് തേച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചുണ്ണാമ്പ് തേക്കലകത്തൂടെ വേറെ ചില കാര്യങ്ങളൊക്കെ കടന്നു വരണത് അവർ അറിയുന്നതുമില്ല നേരത്തെ പറഞ്ഞ മാതിരി ഒളിച്ചു കടത്തപ്പെടുന്നുണ്ട് ഒരുപാട് ആശയങ്ങൾ ഇതാവസ്ഥ പുതുതലമുറ ഈ കേവലമായ സുഖങ്ങളെ വിവരങ്ങൾക്കു ഇനി ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഈ ഒരു എൻ്റെ ഒരു ചിന്തയിൽ ഒരു ഫൈൻഡിങ് പോലെ എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് യുക്തിരാഹിത്യം കേരളത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ള എൻ്റെ ഘട്ടം ഘട്ടമായി വിദ്യാഭ്യാസത്തെയും മതത്തെയും രാഷ്ട്രീയത്തെയും ഒക്കെ ഇച്ചിരി കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചുവെങ്കിലും അതിനെല്ലാം അപ്പുറത്ത് ഏറ്റവും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു ഘടകം എന്ന് പറഞ്ഞാൽ വെറും സാമ്പത്തികമാണ് വെറൊന്നുമല്ല എല്ലാം വ്യവസായമാണ് പച്ച പിടിക്കുന്ന വ്യവസായങ്ങളിൽ നല്ല നന്നായിട്ട് ക്ലച്ച് പിടിക്കുന്ന ഒരു സാധനമാണ് ഈ വിശ്വാസ വ്യവസായം അന്ധവിശ്വാസ വ്യവസായം മതവുമായി ബന്ധപ്പെട്ട വിശ്വ വ്യവസായം അങ്ങോട്ട് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഏത് കാര്യം എടുക്കൂ എന്തുകൊണ്ട് അത് സമൂഹത്തിൽ വീണ്ടും നിലനിൽക്കുന്നു എന്ന് അതും അതിൻ്റെ സാമ്പത്തിക ബന്ധമാണ് അല്ലാതെ ധാർമ്മികതയിലോ മൂല്യചിന്തയിലോ അധിഷ്ഠിതമായ ഒരു സാധനമേ അല്ല അത് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അനന്തമായ സാമ്പത്തിക സാധ്യതകൾ തന്നെയാണ് കേരളത്തിൽ ഇപ്പോഴും ഇത്രയും ശക്തമായി ഈ ഒരു സംഗതി നിലനിൽക്കാൻ കാരണം അതിൻ്റെ ഒരു മാഫിയയാണ് നിലനിൽക്കുന്നത് അവിടേക്കാണ് നമ്മളെപ്പോലുള്ള ഒരു ന്യൂനപക്ഷം വരുന്ന അല്ലെങ്കിൽ അശക്തരെന്നൊക്കെയാണല്ലോ എല്ലാവരും പറയുന്നത് അത്തരത്തിൽ അശക്തരായ ഒരു ന്യൂനപക്ഷ ജനതയ്ക്ക് എതിർപ്പിൻ്റെ സ്വരങ്ങളുമായി മുന്നോട്ട് പോവേണ്ടി വരുന്നത് പക്ഷേ കാലം സത്യത്തിൻ്റെ കൂടെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനാവും നമുക്ക് പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് സുമാരമാഷൊക്കെ അടികൊണ്ടോ അതിനെക്കുറിച്ചൊക്കെ നേരിട്ട് പറഞ്ഞ കാര്യമുണ്ട് സുമരൻ മാഷ് പൊന്നമ്പലമേട്ടിൽ കിടന്ന് അടികൊണ്ടേൻ്റെ ഭാഗമായിട്ടും മലയാളിക്കുണ്ടായൊരു എന്ന് പറഞ്ഞത് അന്ന് പുല്ലുമേട് ദുരന്തം ഉണ്ടായപ്പോഴത്തേക്ക് മലയാളികളുടെ എണ്ണം കുറവായിരുന്നു മലയാളിക്ക് ബോധ്യമായി പിന്നീട് ഈ എൻ്റെ കുട്ടിക്കാലത്ത് സൂര്യ ടി വിയിലും ദേശാഭിമാനിയിലും കായിരളി ടി വിയിലും ഒക്കെ ഇതിൻ്റെ ലൈവ് ഉണ്ടായിരുന്ന ഓർമ്മയുണ്ട് സന്ധ്യക്ക് ഈ ദീപം തെളിയിക്കലിൻ്റെ അതൊക്കെ ഈ സമൂഹത്തിന് മുന്നിൽ പച്ചയ്ക്ക് തുറന്നുകാട്ടിയ ഒരു പ്രസ്ഥാനം യുക്തിവാദി പ്രസ്ഥാനമാണ് തീർച്ചയായിട്ടും സർക്കാർ തന്നെ പിന്നീട് പറയേണ്ടായി അന്ന് അതിനാരും പറഞ്ഞു തോന്നൂ ഇത് കത്തിച്ച് കാണിക്കുന്നതാണെന്നൊക്കെ ദേവസ്വം ബോർഡ് അത് ഏറ്റു പറഞ്ഞതാണ് ശരിയാ കത്തിക്കുന്നത് ഇതൊക്കെ പറയും എത്ര കാലം എടുത്തു ഇനി എത്ര കാര്യങ്ങൾ ഇതുപോലെ കാലം കഴിയുമ്പോൾ ഏറ്റുപറയാനിരിക്കുന്നു അപ്പോഴൊക്കെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളും നമ്മുടെ ഇത്തരം ചിന്തകളും ചർച്ചകളുമൊക്കെ തീർച്ചയായിട്ടും അസ്ഥാനത്തായിരുന്നില്ല എന്നും അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള പങ്ക് സമൂഹത്തിൻ്റെ മേൽഗതിക്ക് വരുത്താനുണ്ടായിട്ടുണ്ട് എന്നും ഒക്കെ നമ്മളോ നമ്മുടെ അനന്തര തലമുറകളോ വിചാരിക്കും നമ്മളെ ചരിത്രത്തിൽ അങ്ങനെ രേഖപ്പെടുത്തും എന്നു മാത്രം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ പ്രബന്ധം ഇവിടെ അവസാനിപ്പിക്കുന്നു